ചരിത്ര പ്രാധാന്യമുറങ്ങുന്ന കോതമംഗലം നാടിൻ്റെ ഒരു പഴയകാല വാണിജ്യ മന്ദിരത്തിൻ്റെ നിറകിലിരിക്കുന്ന രണ്ട് ഗജവീരന്മാരുടെ കാഴ്ച തേടിയാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ യാത്ര. നമുക്ക് മുന്നിൽ കാണുന്ന ആ പഴയകാല വാണിജ്യ മന്ദിരമാട്ടോ വീട്ടുപേര് അർത്ഥമാക്കുന്ന ആനച്ചിറ ബിൽഡിംഗ്. മാലിക് ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദേ ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തെ ആനച്ചിറ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാട്ടോ. ദേ നമ്മൾ നിത്യേന വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകളാണ്. ദേ ഇതേപോലെ രണ്ട് ആനകൾ, രണ്ട് സുന്ദരകുട്ടപ്പന്മാരായ രണ്ട് ഗജവീരന്മാരുടെ രണ്ട് പ്രതിമകളാട്ടോ ഈ ആനച്ചിറ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ കണ്ടേക്കുന്നത്. അതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് ദേ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ദേ അതിൻ്റെ ബാക്കിൽ പിൻഭാഗത്തുനിന്നുള്ളൊരു കാഴ്ച ഇതാണ്. നമ്മൾ ടോപ്പിൽ നിന്ന് കാണാൻ നേരത്ത് അതിൻ്റെ ഒരു ഫുൾ സൈസാണ് കാണുന്നതെങ്കിൽ ദേ മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് പരിച്ഛേദ ഭാഗം മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ദേ ഇതാണ് നമ്മുടെ ടോപ്പിൽ നിന്ന് കാണുന്ന ആ രണ്ട് ഗജവീരന്മാർ. അല്പം മുഷിഞ്ഞിരിക്കുന്ന ഒരു ആനയാണിത്. എന്തായാലും കോതമംഗലത്തെ ഏറ്റവും പഴയ കാലത്തൊരു നിർമ്മിതിയാണ്. കാരണം ഏറ്റവും ആദ്യ കാലത്ത് കോതമംഗലത്ത് നിലവിലിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലാട്ടോ നമ്മളുള്ളത്. ഇതിൻ്റെ ഒരു പരിഷേധ ഭാവം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കപ്പെട്ടു. പണ്ട് കാലത്ത് വുഡ്ലാൻഡ്സ് എന്നുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് മാപ്പുകളിൽ ഇടം പിടിച്ച കോതമംഗലത്തെ ഒരു വുഡ്ലാൻഡ്സ് ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ഭാഗമൊക്കെ കുറേ പൊളിച്ചു നീക്കപ്പെട്ടു കേട്ടോ. നമ്മൾ താഴെ നിന്ന് കാണുന്ന ആ ഒരു ഭംഗിയും കാര്യങ്ങളോ ഒന്നും ഈ രൂപത്തിന് മുകളിലേക്ക് കയറുമില്ല. അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ഭാഗം മാത്രമാണ് നിലവിൽ രണ്ട് ഭാഗത്തേക്ക് ഉള്ളൂ. എന്തായാലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേ ക്രോസ് ബാറൊക്കെ ഇട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. ഇതേ കാണുന്ന റവന്യൂ ടവറാണ് കോതമംഗലത്തെ റവന്യൂ ടവറിൻ്റെ കാഴ്ചയാണ് ആ കാണുന്നത്. ഇതേ അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇതേ കാണുന്ന ടി വി കുന്നിൻ്റെ ഭാഗങ്ങൾ, ഇതിങ്ങോട് മാറുവാണെങ്കിൽ സിൽവർ ടിപ്സ് ഹോട്ടലാണ് ആ കാണുന്നത്. അതെ അതിൻ്റെ ഭാഗത്തിലെ മുനിസിപ്പാലിറ്റി അവിടെയുണ്ട്. എന്തായാലും നല്ലൊരു വ്യൂ തരുന്നൊരു ഭാഗം തന്നെയാണ് കേട്ടോ അത്. ഈ ആനച്ചിറ ബിൽഡിങ്ങിൻ്റെ ആ മുമ്പിലുള്ള ആനയാട്ടോ. നമ്മൾ റോട്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ഒരു കൊമ്പൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആന അതെ ഇത്. ഇത് ഇവിടെ ഒരു ആനയുണ്ട്, അപ്പുറം ഒരു ആനയുണ്ട് കേട്ടോ. ഇത് സുന്ദരന ആനയാണ്. ഇത് അത്യാവശ്യം പുതിയ പെയിൻ്റൊക്കെ ചെയ്ത് നിലനിർത്തിയേക്കുന്ന ഒരു ആനയുടെ മോൾഡിംഗ് ആണിത്. ഇത് വർഷങ്ങളാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആന എന്നുള്ള രൂപത്തെ കണ്ടത്. ഇതേ ഇതാട്ടോ കണ്ടത്, ആന എന്നുള്ള രൂപം ഇതാണ്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെറുപ്പം ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന രൂപമാണ്. അത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതിനെ അടുത്ത് നിന്ന് കാണണമെന്ന്. ഏകദേശം ഒരുപാട് പഴക്കമുള്ള കോതമംഗലത്തെ ഒരു ബിൽഡിംഗ് തന്നെയാട്ടോ അത്. ഏറ്റവും പഴയ കാലത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാം. ഇന്നും നിലനിൽക്കുന്ന ഒരു അവശിഷ്ട ഭാഗം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് തന്നെയാണ്. നിറം മങ്ങി മുഷിഞ്ഞ രീതിയിലാട്ടോ രണ്ടിൽ ഒരു പ്രതിമയെ നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. നഗരത്തിൻ്റെ ഏത് മൂലയിൽ നിന്നാലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പണ്ടുകാലത്ത് ഈ ഗജവീരന്മാരുടേത്. വളരുന്ന നഗരമധ്യത്തിൽ ഒരു ചരിത്ര സ്തൂപമെന്ന പോലെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുകയാണ് ആ ഗജവീരന്മാർ. കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോഗ്സിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാലിക് ബ്ലോഗ്സ്.